മണിപ്പൂർ കലാപത്തിന്റെ തുടക്കനാളുകളിൽ പ്രതിച്ഛം മെയ് അവസാനം ജൂൺ ആദ്യ വാരങ്ങളിൽ നടന്ന കൊടും ക്രൂരതകളുടെ വിവരങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നായി പുറത്തു വരുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം ഇംഫാൽ ഈസ്റ്റിൽ 18 വയസ്സുകാരി കൂട്ടബലാത്സംഗത്തിനിരയായി എന്നതാണ്. മേര ബേബീസ് എന്ന സ്ത്രീകളുടെ സംഘടനയാണ് പീഡനത്തിന് ഒത്താശ ചെയ്തത്. 80-കാരിയായ ഭാര്യ അക്രമി സംഘം വീട്ടിലോട്ട് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ 80-കാരിയായ ഭാര്യയെ അക്രമി സംഘം വീട്ടിനുള്ളിലിട്ട് ചുട്ടുകൊന്ന വാർത്തയുടെ വിവരങ്ങളും ഇന്ന് പുറത്തു വരികയുണ്ടായി. വിവരങ്ങൾ അർജുൻ പീതാംബരൻ നൽകും. അർജുൻ, ഒന്നൊന്നായി ഓരോ ദിവസവും അല്ലേ ഓരോരോ സംഭവങ്ങൾ ഇങ്ങനെ വിവരങ്ങൾ അറിയിക്കുകയാണ്. ഇതിപ്പോൾ ഇതിലൊക്കെ 6000 കേസുകൾ കിടക്കുന്നു എന്ന് പറയുന്നു. ഇതിലൊക്കെ ഉടനടി നടപടിയെടുക്കാൻ പാകത്തിലുള്ള പോലീസ് സേന തന്നെയുണ്ടോ എന്ന സംശയം. ഒരു സ്ത്രീ സംഘടന തന്നെ ഇത്തരം ചില പീഡനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു എന്ന ഞെട്ടിപ്പിക്കുന്ന വിവരം. ഇപ്പോഴെങ്ങനെയാണ് മണിപ്പൂർ ഈ കേസുകളിലൊക്കെ പോലീസ് നടപടിയിലേക്ക് കടക്കുന്നുണ്ടോ? ദിവിഷ, ഭൂരിഭാഗം FIR-കളിലും ഇതുവരെ ഒരു നടപടിയും ആയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വിഷമം ജനിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയാനായിട്ട് സാധിക്കും. ഈ മേര ബേബീസ് എന്ന് പറയുന്ന ആ ഒരു സംഘടനയെ വിളിക്കുന്നത് മദർ ഓഫ് മണിപ്പൂർ എന്നുകൂടെയാണ്. ആ ഒരു സംഘടനയാണ് ഇപ്പോൾ ഈ ഒരു കൂട്ടബലാത്സംഗത്തിന് ഒത്താശ ചെയ്തിരിക്കുന്നത്. മെയ് 15-നാണ് 18-കാരിയെ തട്ടിക്കൊണ്ടുപോയി, ആണുങ്ങളുടെ ഒരു സംഘമാണ് തട്ടിക്കൊണ്ടുപോയത്. അതിനുശേഷം അവിടെ തട്ടിക്കൊണ്ട് എടുത്തുണ്ടായിരുന്നത് ഈ മേര ബേബീസ് എന്ന് പറയുന്ന സ്ത്രീകളുടെ സംഘടനയാണ്. ഈ സ്ത്രീകളുടെ സംഘടനയാണ് ആയുധധാരികൾക്ക് ഈ പെൺകുട്ടിയെ കൈമാറുന്നത്. അവർ 4 പേരും ഈ പെൺകുട്ടിയെ ക്രൂരമായി കൂട്ടബലാത്സംഗം ചെയ്തു. അതിനുശേഷം വിഷ്ണുപൂർ പോലീസ് സ്റ്റേഷനിലേക്ക് പെൺകുട്ടി പോയെങ്കിലും മീറ്റി പോലീസുകാരോട് വിശദാംശങ്ങളും കാര്യങ്ങളും ഒന്നും തന്നെ പറഞ്ഞില്ല. പിന്നീട് നാഗാലാൻഡിലാണ് ഈ പെൺകുട്ടി ചികിത്സ തേടിയത്. ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ദൃശ്യങ്ങൾ, ആ ദൃശ്യങ്ങൾക്ക് ശേഷം നടപടികളുണ്ടായി, 6 പേരെ അറസ്റ്റ് ചെയ്തു. ഇതിനൊക്കെ ശേഷമാണ് കൂടുതൽ കാര്യങ്ങൾ, കൂടുതൽ ഞെട്ടിപ്പിക്കുന്ന ക്രൂരകൃത്യങ്ങൾ ഓരോന്നായി പുറത്തു വരുന്നത്. ജൂലൈ 21-നാണ് ഈ പെൺകുട്ടി കാങ്പോക്പി പോലീസിൽ ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. ഒരു 0 FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 0 FIR എന്ന് പറയുന്നത് തന്നെ ഈ ജൂറിസ്ഡിക്ഷൻ നോക്കാതെ കേസ് രജിസ്റ്റർ ചെയ്യും, അതിനുശേഷം ആ ജൂറിസ്ഡിക്ഷനിലേക്ക് ഈ കേസ് കൈമാറുകയും ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇംഫാൽ ഈസ്റ്റിലേക്ക് ഈ കേസ് കൈമാറിയിട്ടുണ്ട്. അന്വേഷണം പുരോഗമിക്കുന്നു അല്ലെങ്കിൽ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും അത് രണ്ട് വംശങ്ങൾ, രണ്ട് ഗോത്രങ്ങൾ തമ്മിലുള്ള ലഹള എന്നതിന് ഒപ്പം തന്നെ അതിലേറെ നമ്മളെ ആകെ അസ്വസ്ഥപ്പെടുത്തുന്ന ഘടകം തീർച്ചയായും സ്ത്രീകൾ തന്നെയാണ്. സ്ത്രീകളെ മാനഭംഗപ്പെടുത്താനും ബലാത്സംഗം ചെയ്യാനും കൊലപ്പെടുത്താനും ഒക്കെ കൂട്ടുനിൽക്കുന്ന, ഒത്താശ വിളിക്കുന്നതിന് പ്രേരിപ്പിക്കുന്നതെന്ന ഏറ്റവും ദുഃഖകരമായ ഞെട്ടിപ്പിക്കുന്ന വിവരം കൂടിയാണ് പുറത്തു വരുന്നത്.